ഹലോ, അലപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓണത്തിന് നമ്മൾ തൊടുകറിയായിട്ട് വയ്ക്കുന്ന പച്ചടിയാണ്. വെള്ളരിക്ക പച്ചടിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കപ്പ് വെള്ളരിക്ക നമ്മൾക്ക് എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൽ തന്നെ വെള്ളമുള്ളത് നല്ല ഉണ്ടായിട്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ടതില്ല. അതിൽ മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി നേരമായിട്ട് വേവിക്കുകയും അതിൻ്റെ ടേസ്റ്റും പോകും. അതിൻ്റെ പേരിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതേ കപ്പിൽ ഒരേ കപ്പ് തേങ്ങ എടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ചേർത്തെടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ളത്, എരിവ് കൂടിപ്പോകണ്ട, എന്നാൽ അത്യാവശ്യം കറക്റ്റ് എരിവ് വേണം. നമ്മൾ മറ്റേ എരിവിനൊന്നും മറ്റൊന്നും ചേർക്കുന്നില്ലല്ലോ. അതൊന്ന് നല്ലതുപോലെ 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറാതിരിക്കാം. പച്ചമണമൊന്നായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല, കുഴപ്പമൊന്നും തോന്നില്ല. അതുപോലെ തന്നെ കട്ടത്തൈരാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അരപ്പിൽ ചേർത്ത് വേണമെങ്കിൽ ചെയ്യാം. നല്ല ഫ്രഷ് ആണെങ്കിൽ പിരിഞ്ഞൊന്നും പോകുകയല്ല, പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ 2 രീതിയിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് മാറ്റി സപ്പറേറ്റ് കട്ടത്തൈര് അധികം പുളിപ്പില്ലാത്തത് ഇതുപോലെ ഉടച്ച് ഒരു കപ്പ് അതിനുള്ള ചേർത്ത് കൊടുക്കാം. ഒഴിച്ച് നോക്കി പുളിപ്പനുസരിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു കപ്പ് അളവെന്ന് പറയുമെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ കുറച്ച് പുളി കൂടുതലാണെങ്കിൽ കുറച്ച് ഒഴിക്കുക. അതിനുശേഷം നമ്മൾ തീ 1 സെക്കൻഡ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം തന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷവും തൈരൊഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കി ഉപ്പും ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ ചൂട് മാറുന്ന, ഒരുപാട് ചൂടുണ്ടെങ്കിൽ അതൊന്ന് മാറുന്നിടം വരെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇപ്പം നമ്മൾ തയ്യാറായിട്ടുണ്ട്. ഇനിയും നമുക്ക് വറ പൊട്ടിച്ചൊഴിക്കണം. വറ ഒഴിക്കുന്നതിന് നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ ഓണത്തിനും സിമ്പിളായിട്ട് ചെയ്യുന്ന റെസിപ്പീസുകളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ പെട്ടെന്ന് ചെയ്യാനും ടേസ്റ്റിനായിട്ടും സാമ്പാർ അവിയൽ, അതുപോലെ തന്നെ പായസങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള കരിക്ക് പായസം, കരിക്ക് അടപ്രഥമൻ പാലട പായസം, ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് താളിക്കാനുള്ള എണ്ണ ഓയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില വറ്റൽമുളകും കൂടി ഇട്ട് അധികം ഒന്ന് 1/2 രീതിയിലാകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി മൂപ്പിച്ചെടുത്താൽ മതി. അതിന് കരിഞ്ഞു പോകണ്ട. അതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓണസദ്യക്കുള്ള സിമ്പിളായിട്ടുള്ള ഒരു നമ്മൾ വെള്ളരിക്ക പച്ചടി തയ്യാറായി. ഇതൊരു 10 പേരിൽ കൂടുതൽ കഴിക്കാം, വളരെ ടേസ്റ്റുമാണ്, നല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിവിയുടെ ഒരു പുതിയ